ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നവർക്കും അതുപോലെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന അത്തരത്തിലുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു DJI Osmo Mobile എന്ന് പറഞ്ഞൊരു ജിംബൽ പരിചയപ്പെടുത്തി. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഒറ്റയ്ക്ക് നമ്മൾ ഇപ്പോൾ ഒരു ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നടന്നുകൊണ്ട് ക്ലാസ് വീഡിയോ എടുക്കുന്നതൊക്കെ വേറൊരാളെ സഹായമില്ലാതെ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കാമെന്നാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നവർക്ക് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേറൊരാൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ സംസാരിക്കുക അവർ മടിയൊക്കെ കാണും. അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാം. എന്നാൽ ഞാൻ നടക്കുന്നതിനനുസരിച്ച് ക്യാമറ കൂടെ വരികയും ചെയ്യും. എന്നുവെച്ചാൽ ക്യാമറ നടന്നു വരുമെന്നല്ല, അവിടെ നിന്നിട്ട് നമ്മൾ മൂവ് ചെയ്യണതനുസരിച്ച് മൂവ് ആവും. അതെങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ DJI Osmo Mobile 3 എന്ന ജിംബലാണിത്. ഈ ജിംബലിന് ഒരു ട്രൈപോഡ്, അതായത് മൂന്ന് കാലുള്ള ഒരു സ്റ്റാൻഡിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഫോൺ സ്റ്റാൻഡൊക്കെ വയ്ക്കും പോലെ പ്ലേസ് ചെയ്തു. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അറിയണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ജിംബലിൽ ഇതാ കണക്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കണക്റ്റ് ചെയ്തു. ഇതൊക്കെ എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫോണ് ഈ ജിംബലിൽ പ്ലേസ് ചെയ്ത് ജസ്റ്റ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്റ്റഡ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി വീഡിയോ ഷൂട്ട് ചെയ്ത് മുന്നേ യൂസ് ചെയ്യാൻ പോകുന്നത് ട്രക്കിംഗ് മോഡെന്ന് പറഞ്ഞ് ഇതിനൊരു സെറ്റിങ്സ് ഉണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ വേറെ ഒരാളും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇതാ ചെയ്യുന്നത്. ജസ്റ്റ് ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് പിന്നെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്താ വീഡിയോ ട്രക്കിംഗ് മോഡ് ഓണായിട്ടുണ്ട്. അപ്പോൾ എനിക്കനുസരിച്ച് ഇതാ ക്യാമറ മൂവ് ആകുന്നുണ്ട് മൊബൈൽ. ഇനി വീഡിയോ ഓണാക്കുക. വീഡിയോ ഓണായി കാണാം. വീഡിയോ ഓണായോ ഇതിൽ? ഇതാ വീഡിയോ ഓണായിട്ടുണ്ട്, ട്രക്കിംഗ് മോഡ് ഓണായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇപ്പോൾ ഇതൊരു ചുമരിനെ ഒരു ബോർഡായിട്ട് സങ്കല്പിക്കുക. നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ബോർഡിൽ നോട്ടൊക്കെ എഴുതി ഇങ്ങനെ ക്ലാസ് എടുക്കുക. അപ്പം നമ്മുടെ കൂടെ ഈ മൊബൈൽ അതിനനുസരിച്ച് മൂവ് ആയിട്ടുണ്ട്. എങ്ങനെ ആക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നവർക്ക് ഇതുപോലെ നടന്ന് ഒരു ബോർഡൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ വായിച്ചും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോ ഓണാക്കുക, ട്രക്കിംഗ് മോഡ് ഓണാക്കിയതിന് ശേഷം വീഡിയോ ഓണാക്കുക. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്? സിമ്പിളാണ്. ഈ ഒരു ജിംബൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മൂവ് ആവുന്നതിനനുസരിച്ച് ഇത് മൂവ് ആവും. ഇപ്പം കുരിഞ്ഞൊരു ചോക്ക് എടുക്കണമെങ്കിൽ ചോക്ക് എടുക്കാം. എന്ത് വേണം ചെയ്യാം എന്താ? ഇതാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും നേരം ഞാൻ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കാണിച്ചത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല സ്ക്രീനിൽ. വീഡിയോ ഓണായി ഇത് വർക്കിംഗ് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കത്തേ ഉള്ളൂ, കാണാൻ പറ്റിയില്ല. അപ്പോൾ വേറെ ഒരാളോട് ഒന്നേ ഓണാക്കി ട്രക്കിംഗ് മോഡ് ഓണാക്കി ഇട്ടിട്ട് അവരോട് പോകാൻ പറയണം, അല്ലെങ്കിൽ തപ്പി പിടിച്ച് ഇതേപോലെ ചെയ്യാൻ പറ്റണം. ഇനി സെൽഫി അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള മൊബൈലാണെങ്കിൽ ഫ്രണ്ട് യൂസ് ചെയ്തും ചെയ്യാം. അതിനായിട്ട് ഇതാ ഫ്രണ്ട് ക്യാമറ ഞാൻ എന്താ ഓണാക്കി. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് ചെയ്യാൻ മറ്റേ മെത്തേഡിനെക്കാട്ടും ഏറ്റവും എളുപ്പമാണ്. നമുക്ക് തന്നെ നോക്കി ഇതാ ട്രക്കിംഗ് മോഡ് ഓണാക്കി വീഡിയോയും ഓണാക്കി എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതൊരു ബോർഡായിട്ട് സങ്കല്പിച്ച് ഇതുപോലെ നമുക്ക് നടന്നുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാം. ജിംബല് എൻ്റെ കൂടെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതൊരു ഇപ്പം ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർക്ക്
ഇതേപോലെ ഫോണിലൊക്കെയാണ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ജിംബൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഷൂട്ട് ചെയ്തത് സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡിങ്ങും ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും നേരം വീഡിയോയിൽ ലൈവായിട്ടുള്ള ഓഡിയോ ആണ് റെക്കോർഡായത്. ഇനി വേണമെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ സൗണ്ട് ക്വാളിറ്റിയും വരുന്നതാണ്. അങ്ങനെ സൗണ്ടിനും അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീഡിയോ ഓണാക്കിയതിന് ശേഷം ഐഫോണൊക്കെ ആണെങ്കിൽ സെൻറ്റർ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു അപ്പോഴുള്ള വെളിച്ചം ലോക്കാവും. പിന്നെ നമ്മൾ മൂവ് ചെയ്യണതനുസരിച്ച് വെളിച്ചം കൂടെയും കുറയുന്ന ഒരു പ്രശ്നമൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പം മൂവ് ചെയ്യുന്നതായാലും സ്മൂത്തായിട്ട് മൂവ് ചെയ്യണോ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണോ എന്നൊക്കെ ഇതിൽ ഓപ്ഷനുണ്ട്, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ലോലി മൂവ് ചെയ്താൽ മതി, അങ്ങനെ മൂവ് ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സ്പോട്ട് മോഡൊക്കെ ഇട്ടാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. മറ്റേ വീഡിയോ കണ്ടിട്ട് വന്നാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. മറ്റേ വീഡിയോ കഴിയുന്നതും കണ്ടിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.